Hello friends, welcome back to my channel. Inni njan ningalumayi share cheyan povunnathu oru chocolate cake inde recipe aanu. Adum oru photo printed aayittulla chocolate cake. Valare elappathil engane veetil thanne undaki edukka nokkam. Idu njan moonde birthday ku vendiittu undakiittulla oru cake aanu. Adinte recipe aanu njan ee video il ulpeduthittullathu. Idinte kooda korchu photos koodi njan ulpeduthittund. Appol video ilekku kadakkunnathinu munpayi ningal aadyamayana ente channel kaanunnathengil please onnu subscribe cheyane. Subscribe ചെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായി അപ്‌ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ് ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ആണ് ഉണ്ടാക്കേണ്ടത് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് This is 250 ml cup. This is Hershey's cocoa powder. I am using this brand. This is a carl cup cocoa powder. Totally 1 cup. This is 1 teaspoon baking powder. 1 teaspoon baking soda. This is 1 teaspoon of salt. If you have a little bit of 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 a little ഇതില് ഞാൻ മഞ്ഞയും വെള്ളയും ഒരുമിച്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിനു ശേഷം നമുക്ക് ഒരു ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തു തുടങ്ങാം ഗ്രാജുവലി ഇതിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി കിടുകണം ആദ്യം ഒരു 1 ഓ 2 ഓ മിനിറ്റ് ലോ പിന്നെ മീഡിയം പിന്നെ ഹൈ അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൽ ഞാൻ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും അതും ഒരു രണ്ടോ മൂന്നോ ബാച്ച് ആയിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത് ഓരോ ബാച്ചും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തു കൊടുക്കണം Sugar is complete item. We will add this in the essence. We will add this vanilla essence. We will add a teaspoon coffee powder. Our essence would add in the session, unnighted on the beachy Dudukanam. In the lake, add in the or half cup of fresh milk. This is room temperature. Lola milk, I can set the canum, fridge in the direct to the Lurgana shall old kid. Abadam Uru Unno Rando batch I to an old chodak and other. And it is unnighted on the mixy Duduka. In the lake, you carl cup sunflower oil would add in. അതും ഒരു മൂന്ന് ബാച്ച് ആയിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഈ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയന്റും ഒരു രണ്ടോ മൂന്നോ ബാച്ച് ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം We will add one brush and mix it next to the next one. Now, complete item add it. Mix it almost butter ready. Now, we will add a baking tin. അപ്പ ഞാൻ നേരത്തെ തന്നെ ഒരു ബേക്കിംഗ് ടിൻ ഒരു ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് ഒന്ന് ഡസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം
കംപ്ലീറ്റ് ആയിട്ടും ഇത് ഈ ബാറ്ററി ഇതിൽ ഒഴിക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരു ഹാഫ് ഓവർ മുക്കാൽ ഭാഗം മാത്രമേ ആവാൻ പാടുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ ബേക്ക് ആകുമ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവണിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ബാറ്ററി വെച്ച് കൊടുക്കാം. അതിനുശേഷം 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30 to 35 മിനിറ്റ്സ് വേണ്ടി വരും ഇതൊന്ന് ബേക്കായി കിട്ടാൻ. ഇപ്പോൾ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്, കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറുന്നതിന് വേണ്ടി ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആ കേക്കിനെ ഒന്ന് ഒരു വയർലാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പഞ്ചി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതിൻ്റെ ചൂട് മാറണം. അതിനുശേഷം മാത്രമേ നമുക്ക് ലെയർ ചെയ്യാനും ക്രീം ചെയ്യാനൊക്കെ പറ്റൂ. അപ്പോൾ ഇത് ഇവിടെ കിടന്നൊന്ന് ചൂടാറട്ടെ. ആ ടൈമിലേക്ക് നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷെ റെഡിയാക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചൂട് വെള്ളം എടുത്തിട്ട് ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിന് പുറത്ത് വേറൊരു ബൗളിലേക്ക് ഒരു 200 ഗ്രാം ചോക്ലേറ്റ് എടുത്ത്, ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്യാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ആ ഒരു ബൗള് നല്ല ഡ്രൈ ആയിരിക്കണം, അതിൽ വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടാവാൻ പാടില്ല. പിന്നെ എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു ഗനാഷ വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം, റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ്. അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ച ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ലോ സ്പീഡിൽ ഈ ഇതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇത് നേരത്തെ നമ്മൾ എഗ്ഗ് മിക്സ്ചർ റെഡിയാക്കിയതുപോലെ തന്നെ ആദ്യം ഒന്ന് ലോ സ്പീഡിലും പിന്നെ ഗ്രാജുവലി ആ ഒരു സ്പീഡ് കൂട്ടിക്കൊടുക്കണം. ഈ ഒരു രീതിയിലെത്തുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗനാഷേന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ചൊരു തിക്കായത് കണ്ടോ, അപ്പോൾ ആ ഒരു ഗനാഷയോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഗനാഷ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ നേരത്തെ എടുത്തിട്ടുള്ള ആ കൊക്കോ പൗഡർ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താലും മതിയാവും. അപ്പോൾ ഈ ഗനാഷയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു പീക്ക് ഫോമിലെത്തണം. ഇപ്പം നമ്മുടെ ക്രീം നന്നായി വിപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഞാനിത് 3 ലെയേഴ്സ് ആക്കിയിട്ടുണ്ട്, ഇതിൽ ക്രംസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഞാനൊരു പൈപ്പിംഗ് ബേഗിലേക്ക് ആ ഒരു വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് മിഡിലിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അത് അവിടെ നിന്ന് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തത്. ഇനി ഇതിന് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇതിൽ ഞാൻ ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കോഫി പൗഡർ കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു കോഫിയുടെ ടേസ്റ്റും കൂടി വരും, അങ്ങനെയും ചെയ്യാം. അതിനുശേഷം നമുക്കതിന് മുകളിലേക്ക് ആ ഒരു ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്രീം ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വല്ല ഫില്ലിങ്സ് ഒക്കെ വെക്കണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ ക്രഷോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറും ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഒന്ന് ക്രീം ചെയ്തെടുക്കാം. ഈ രീതിയിൽ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നോസലിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലൊരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലൊന്ന് ഒരു കുറച്ച് ക്രീം
എടുത്തതിന് ശേഷം ഒന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നോസലിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഇത് നന്നായിട്ട് ക്ലിയർ ചെയ്യുക. മൂന്നാമത്തെ ലെയർ നമുക്കിനി ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സാവധാനം ചെയ്യണം. സ്പീഡ് കൂടിപ്പോയാൽ ക്രീമെല്ലാം ആ നൈഫിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ലാസ്റ്റ് ലെയറും വെച്ചതിന് ശേഷം അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സൈഡ്സൊക്കെയും അതുപോലെ ഒന്ന് കവർ ചെയ്യണം. ഞാനിവിടെ ക്രം കോട്ട് ചെയ്തില്ല, കാരണം കേക്കിൻ്റെ ക്രംസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഒരു ഒറ്റ കോട്ട് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷെ നല്ല രീതിയിലായിട്ട് തന്നെയാണ് കവർ ചെയ്യുന്നത്. അതിനുശേഷം നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സാവധാനം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. കുറച്ച് സമയമെടുത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ഒരു നൈഫ് യൂസ് ചെയ്ത് തന്നെ ആ ഒരു എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അത് ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് വേണം പോകാൻ ആ എഡ്ജസൊക്കെ. നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ടോപ്പ് ഈ രീതിയിൽ നമുക്ക് ആ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പി വി സിയുടെ കാർഡൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ സ്ക്രാപ്പർ ഇല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് അത് ഫൈനലായിട്ടൊന്ന് ക്ലിയർ ചെയ്യാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കേക്ക് കവറായിട്ടുണ്ട്. നിങ്ങൾ ക്രം കോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം പിന്നെ ഫൈനൽ ടച്ച് ചെയ്യേണ്ടതേ. അപ്പോൾ കേക്ക് കവർ ചെയ്ത് കഴിഞ്ഞു, ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ടോപ്പിലാണ് ആ ഫോട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതൊരു വാഫ ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൈസിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. മോന് പവർ റേഞ്ചേഴ്സിനെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പവർ റേഞ്ചേഴ്സിൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്ക് ആ നേരത്തെയുള്ള ആ ഒരു ഗനാഷ വെച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല ഫ്ലവേഴ്സൊക്കെ ഇതിൽ വരച്ച് കൊടുക്കാം. പക്ഷേ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റിൽ ഇപ്പോൾ ഈ ഒരു ബോർഡറാണ് നല്ല ഭംഗി. എനിക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ഗനാഷ യൂസ് ചെയ്തത്. ഇത് മെല്ലെ ഒന്ന് ഈ രീതിയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ കറക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് ഡ്രോപ്പ് ചെയ്തോളും. അപ്പം നമ്മൾ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിൽ ഒരുപാട് നോസൽസ് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ക്രീം ബാക്കി വന്നതുകൊണ്ട് ഞാനൊന്ന് ബോട്ടം മാത്രം ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു അടിപൊളി കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ ഫോട്ടോ പ്രിൻ്റുള്ള ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഞാനപ്പോൾ ഇതിൽ കുറച്ച് ബർത്ത്ഡേയുടെ ഫോട്ടോസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മൈ ചാനൽ ബൈ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ